പറഞ്ഞു നിർത്തി അവിടെ നിന്ന് തുടങ്ങാം. ടോക്കൺസ് നെ കുറിച്ച്, ഓരോ ടോക്കൺസിനും, അപ്പൊ 5 ടോക്കണുകളാണ് ടോക്കൺ ടോട്ടൽ ഉള്ളത്. ഫണ്ടമെന്റൽ ബിൽഡിംഗ് ബ്ലോക്കുകളാണ് ടോക്കണുകൾ 5 എണ്ണം ഉള്ളത്. ഫസ്റ്റ് വൺ കീവേഡ്, ഓരോന്നിനെ കുറിച്ച് പറയാം. ആദ്യം കീവേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ നമ്മളെ ഏത് പ്രോഗ്രാമിലാണ്, ഏത് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആണെങ്കിലും, ചില നമ്മൾ കഴിഞ്ഞ പോലെ 2-ാം ചാപ്റ്ററിൽ പഠിച്ചിട്ടുണ്ട്, കമ്പൈലർ ഇന്റർപ്രറ്റർ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇത് C++ എന്ന് പറയുന്നത് ഒരു കമ്പൈലിംഗ് ലാംഗ്വേജ് ആണ്, കമ്പൈലർ ആണ്, കമ്പൈലിംഗ് ആണ്. കമ്പൈലിംഗ് ഓർമ്മ ഉണ്ടോന്ന് അറിയില്ല നിങ്ങൾക്ക്. എന്താണ്, ഹോൾ ഡോക്യുമെന്റിനെ ഒന്നിച്ച് ട്രാൻസ്ലേറ്റ് ചെയ്യുന്ന ഒരു ലാംഗ്വേജ് പ്രോസസ്സറാണ് കമ്പൈലർ. ഈ കമ്പൈലർ ഉപയോഗിച്ച് ചെയ്യുന്നതാണ് C++. കമ്പൈലർ ആണ് ഇതിലുപയോഗിക്കുന്നത്. അപ്പൊ കമ്പൈലറിലെ പ്രകാരം, അപ്പൊ ഈ കീവേഡുകൾ എന്ന് പറഞ്ഞാൽ ചില ചില വാക്കുകൾ ഉണ്ടാവും. അപ്പൊ ഉദാഹരണത്തിന് ഇൻക്ലൂഡ്, നിങ്ങൾക്ക് C++ പഠിച്ചു കഴിഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് അറിയാം ഇൻക്ലൂഡ് ഉണ്ട്. പിന്നെ വേറെ കുറെ, അങ്ങനെ കുറെ കീവേഡുകൾ ഉണ്ട്. ഫോർ ഉണ്ട്, ഇൻഡ് ഉണ്ട്, ഫ്ലോട്ട് ഉണ്ട്, ഡു, വൈല്, ഇഫ്, ബ്രേക്ക്, മെയിൻ, അങ്ങനെ ധാരാളം ഇഷ്ടം പോലെ നമുക്ക് എന്ത് കുറെ ഉണ്ട്. നമുക്ക് ഏതും നമ്മൾ എത്രണോ പഠിച്ചിട്ടുണ്ട് അല്ലേ. പിന്നെ എന്തൊക്കെ ഉണ്ടത്, എല്ലാ ഏതും ഇതിലേക്ക് വരാം. ഫോർ, ഇഫ്, വൈല്, പിന്നെ നമ്മളെവിടെയൊക്കെ എന്തൊക്കെ പഠിച്ചിട്ടുണ്ടത്, ഓർത്തോക്കൂ എവിടെയൊക്കെ ഉണ്ടാവുമല്ലോ. ആ അങ്ങനെ കുറെ കാര്യങ്ങൾ നമ്മൾ ഈ IO stream എന്ന് പറയുന്നത് ഒരു കീവേഡാണ്. പിന്നെ അതിൻ്റെ താഴെ നമ്മുടെ ഇത് പറയുന്നത് യൂസിങ് നെയിം സ്പേസ് എന്ന് പറയുന്നത് ഒരു കീവേഡാണ്. പിന്നെ അങ്ങനെ ഓരോ വാക്കുകൾ, വോയിഡ് ഒരു കീവേഡാണ്. അങ്ങനെ എല്ലാം നമ്മളിതിൽ റിട്ടേൺ ഒരു കീവേഡാണ്. അപ്പം ഇങ്ങനെയൊക്കെ ധാരാളം ഇതിൽ ഉപയോഗിക്കുന്ന ഒരു പ്രത്യേക മീനിങ് ഉണ്ടാവും. ആ മീനിങ് ഉപയോഗിച്ച് കമ്പൈലറിന് പറഞ്ഞു കൊടുക്കുന്ന, കമ്പൈലറിന് നമ്മൾ സ്പെഷ്യലി ഒരു പ്രത്യേക മീനിങ്ങോടുകൂടി കമ്പൈലറിലേക്ക് കൺവേർട്ട് ചെയ്യുന്ന വാക്കുകളെയാണ് കീവേഡുകൾ എന്ന് പറയാം. റിസർവ്ഡ് വേർഡ്സ് എന്ന് പറയും. അത് അതിൽ മാറ്റം, അതിൽ എന്താ വെച്ചാൽ, ഈ നമ്മൾ കഴിഞ്ഞ കൊല്ലം പഠിച്ചിട്ടുണ്ട് സിൻടാക്സ് എറർ എന്ന് പറഞ്ഞ സാധനം പഠിച്ചിട്ടുണ്ട്. ഈ സിൻടാക്സ് എറർ ആണെങ്കിൽ, അത് സിൻടാക്സ് എറർ, ഇപ്പൊ ഉദാഹരണത്തിന് ഇൻഡ് എന്നുള്ളതില് ഞാൻ അറിയാതെ അവസാനം ടി എഴുതാൻ മറന്നു, ഇന്ന് എഴുതിയുള്ളൂ, അപ്പൊ എന്തായി, അത് ഒരു സിൻടാക്സ് എറർ ആയി. അങ്ങനെ ഇങ്ങനെ വരുന്ന എററുകളൊക്കെ ഉണ്ടാവും അല്ലെ. അപ്പൊ ഇതൊക്കെ ഇത് ഈ കമ്പൈ കീവേഡുകൾ എന്നാണ്. അപ്പൊ 1-ാമത്തെ ടോക്കണിന്റെ പേരാണ് കീവേഡ്. ഇനി രണ്ടാണ് ഐഡന്റിഫയർ. ഐഡന്റിഫയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഐഡന്റിഫയർ എന്ന് പറയുമ്പോൾ, ഐഡന്റിഫയറിനെ കുറിച്ച് നമ്മൾ പറയുമ്പോൾ ഏറ്റവും ആദ്യം ആലോചിക്കേണ്ടത് എന്താ വെച്ചാൽ, ഐഡന്റിഫയർ എന്ന് പറയുന്നത് നമ്മൾ വേരിയബിൾ എന്നൊക്കെ കേട്ടില്ലേ, ഫങ്ഷൻ കേട്ടില്ലേ, വേരിയബിൾ നമ്മൾ കേട്ടിട്ടുണ്ട് അല്ലേ. ABC ഇൻഡ് A, B ഒക്കെ എഴുതി, C, S സം കാണാനൊക്കെ ചെയ്യുന്നത് നമ്മൾ കഴിഞ്ഞ കൊല്ലം ചെയ്തു. അതിൽ അങ്ങനെയുള്ള വാക്കുകളെ, അപ്പോൾ ഐഡന്റിഫയർ എന്ന് പറഞ്ഞാൽ ഒരു മെമ്മറി സ്പേസിന് വേണ്ടി, അഥവാ ഒരു മെമ്മറി ലൊക്കേഷന് വേണ്ടി നമ്മളൊരു പേര് കൊടുക്കുകയാണെങ്കിൽ അതിനെ പറയുന്നവരാണ് ഐഡന്റിഫയർ. നമ്മളൊരു മെമ്മറി ലൊക്കേഷന് ഒരു പേര് കൊടുക്കുന്നു. ആ പേര് ഏത് പേരാണ്, ആ അതിനെ കൊടുക്കുന്ന പേരാണ്, അങ്ങനെ പറയുന്നതിനാണ് ഐഡന്റിഫയർ എന്നൊക്കെ പറയാം. അപ്പൊ ഐഡന്റിഫയറിന് എക്സാമ്പിളാണ് വേരിയബിൾ ഉണ്ട്, ഫങ്ഷൻ ഉണ്ട്. ഫങ്ഷൻ എന്ന് പറഞ്ഞ പോലെ അടുത്ത പാഠം പഠിക്കുന്നുണ്ട്, അടുത്ത പാഠം അറേ എന്ന് പറഞ്ഞ പാഠം പഠിക്കുന്നുണ്ട്. അതൊക്കെ ഒരു ഐഡന്റിഫയറുകളാണ്. നിങ്ങൾ പഠിക്കാത്തൊരു സാധനമുണ്ട് ക്ലാസ് എന്ന് പറഞ്ഞാൽ, ക്ലാസ് പ്രോഗ്രാമുകളുണ്ട്, അതൊക്കെ ഐഡന്റിഫയറുകളാണ്. അപ്പൊ ഐഡന്റിഫയർ എന്ന് പറയുന്നത് ഒരു പ്രത്യേക മെമ്മറി ലൊക്കേഷനെ ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടി C++ ഉപയോഗിക്കുന്ന വാക്കുകളെ എന്ന് പറയാം. ABM പക്ഷെ അത് പേര് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. നാളെ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, ഓർമ്മ ഉണ്ടോ ആർക്കെങ്കിലും? ഇപ്പോൾ എക്സാമ്പിൾ വേണമെങ്കിൽ നോക്കാം. എ എന്ന് പറയുന്നത് ഒരു ഐഡന്റിഫയർ ആണ്. നമ്പർ 1 സ്പേസ് പാടില്ല, നമ്പർ 1 എന്ന് പറയുന്ന ഒരു നോ. പിന്നെ DOB പ്ലേസ്, ഫസ്റ്റ് 100 നോ, സമ്മ്, ഐ, ഇങ്ങനെയൊക്കെ നമുക്ക് ഐഡന്റിഫയറിന് വരാം. ഇതൊക്കെ എക്സാമ്പിളാക്കി എഴുതാം. ഈ ഐഡന്റിഫയറിന് പേര് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളില്ലേ, ഒന്ന് ഓർത്തോക്കൂ, ജസ്റ്റ് ഒന്ന് റിമൈൻഡ് ചെയ്തോക്കൂ. ഒന്ന്, ആ അതന്നെ, കീവേഡ് പാടില്ല. പിന്നെ 2, തുടക്കം എപ്പോഴും ഒരു ആൽഫബറ്റ് ആയിരിക്കണം അല്ലേ, ഒരു ആൽഫബറ്റ് ആയിരിക്കണം. പിന്നെ ആ വേറൊന്ന് പറ്റും, അണ്ടർസ്കോർ ഉപയോഗിച്ചിട്ടും തുടങ്ങണം അല്ലേ, ആകെ ഒരു സിമ്പലേ ഉപയോഗിക്കാൻ പാടുള്ളൂ, അതാണ് അണ്ടർസ്കോർ. പിന്നെ നമ്പറുകളൊക്കെ ഉപയോഗിക്കുക, ആദ്യ നമ്പർ പാടില്ല.
പിന്നെന്താ സ്പേസ് ഉപയോഗിക്കാൻ പാടില്ല. പിന്നെന്താണ് വലിയ അക്ഷരവും ചെറിയ അക്ഷരവും? ഇംഗ്ലീഷ് അക്ഷരമാലയിലെ വലിയ അക്ഷരം ചെറിയ അക്ഷരം എന്നുള്ളത് രണ്ടും രണ്ടായിട്ടാണ് പരിഗണിക്കുക. ഇപ്പൊ കണ്ടോ എക്സാമ്പിൾ, ആദ്യത്തെ കണ്ട എ എന്നുള്ളത് ക്യാപിറ്റൽ എ. ഇതേമാതിരി നമുക്ക് എന്ത് കൊടുക്കാം, സ്മോൾ എ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ എയും സ്മോൾ എയും ഒന്നല്ല, ക്യാപിറ്റൽ എയും സ്മോൾ എയും ഒന്നല്ല. വേരിയബിൾ ആയി ഡിക്ലെയർ ചെയ്യുമ്പോൾ അത് രണ്ടും രണ്ടായിട്ടാണ് പരിഗണിക്കുക. അപ്പൊ ഇതൊക്കെയാണ് നമ്മൾ ഐഡന്റിഫയർ എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, ഐഡന്റിഫയറിനെ കുറിച്ച്. അപ്പൊ ഐഡന്റിഫയറിന് ഒരു പേര് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, റൂൾസ് ഏതൊക്കെയാണ് ഞാൻ പറയാം, ഒന്നുകൂടി നോക്കാം. ഒന്ന്, കീവേഡ് പാടില്ല. പിന്നെ തുടക്കം ലെറ്റർ ആവണം, അല്ലെങ്കിൽ അണ്ടർസ്കോർ ഉപയോഗിക്കാം, വേറെ സിമ്പിളുകളൊന്നും പാടില്ല. പിന്നെ ഒരു സ്പെഷ്യൽ സിമ്പിളുകളും യൂസ് ചെയ്യാൻ പാടില്ല. പിന്നെ വലിയ അക്ഷരവും ചെറിയ അക്ഷരവും എന്താണ്, രണ്ടും രണ്ടായിട്ട് തന്നെയാണ് ട്രീറ്റ് ചെയ്യുക.